ഹായ് നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം വളരെ ഗൗരവമുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു അവസ്ഥ ഒരാൾക്കും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എൻ്റെ സുഹൃത്ത് ഒരു കാനോൺ 6D മാർക്ക് II ക്യാമറ OLX-ൽ കണ്ട് ആ ക്യാമറ ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു ഇതാ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും കാനോൺ മാർക്ക് II ക്യാമറ ഇതിൻ്റെ റൈറ്റ് OLX-ൽ കണ്ടിട്ടുള്ളത് 38,000 രൂപ എന്നുള്ള നിരക്കാണ് നമ്മളൊരു മലയാളി ആയതിനാലും അതിലുപരി തീർച്ചയായിട്ടും ഇത് കണ്ടപാടെ നമുക്ക് 38,000 രൂപയ്ക്ക് ഈ ഒരു റൈറ്റിലൊരു ക്യാമറ കിട്ടുക എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും വലിയൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ആ ക്യാമറ അതിൽ ഫോളോ ചെയ്തു അതിന് നമ്പേഴ്സ് രണ്ട് നമ്പറാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അതിൽ ഒരു നമ്പർ OLX-ൽ കണ്ട ഒരു നമ്പർ 80,05,70,52,22 ഈ ഒരു മൊബൈൽ നമ്പർ ഒന്നും അതിനുശേഷം വേറൊരു നമ്പർ കൊടുത്തിട്ടുള്ളത് 90,79,39,65,97 ഈ രണ്ട് നമ്പറിലും വിളിച്ച് സംസാരിച്ചപ്പോൾ ഒരു ഹിന്ദി ലാംഗ്വേജിൽ സംസാരിക്കുന്ന ഒരാളാണ് ഫോൺ അറ്റൻഡ് ചെയ്തത് അവരുടെ പ്രൊഫൈല് നിങ്ങൾക്ക് കാണാം ഒരു ഇന്ത്യൻ ആർമിയുടെ ഒരു ലോഗോ ആണ് അതിൽ വെച്ചിട്ടുള്ളത് ഇന്ത്യൻ ആർമിയുടെ ഒരു ലോഗോ ഈ ഒരു ലോഗോ കണ്ട് ഇന്ത്യൻ ആർമിയിലുള്ള ആരോ ആണെന്ന് വിചാരിച്ചു എൻ്റെ സുഹൃത്ത് അവർക്ക് മെസ്സേജ് അയക്കുകയും അവർ റീപ്ലൈ കൊടുത്തു അങ്ങനെ സംഭവിച്ചു പോയത് കാനോൺസ് മാർക്ക് II 6II ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ബന്ധപ്പെട്ട സമയത്ത് ഈ ഇദ്ദേഹം പറയുകയാണ് അഡ്വാൻസ് ആയിട്ട് ആദ്യം 5,000 രൂപ അടക്കണം എന്നിട്ട് അവർ ഇന്ത്യൻ ആർമിയുടെ കൊറിയർ സർവീസ് ഇന്ന് രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ സാധനത്തും അത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കി 2 മണിക്കൂർ സമയം അവിടെ ഈ കൊറിയർ ബോയ് അവിടെ വെയിറ്റ് ചെയ്യുമല്ലേ എന്നിട്ട് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ എമൗണ്ട് ഫുൾ എമൗണ്ട് നിങ്ങൾ ബാക്കി അവർക്ക് അയച്ചു കൊടുത്താൽ മതി എന്നുള്ള നിർദ്ദേശത്തിൽ അങ്ങനെ 5,000 രൂപ അയച്ചു കൊടുക്കാൻ വേണം അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് എൻ്റെ സുഹൃത്ത് പറയുകയും അത് അയക്കാൻ പറ്റില്ല സാധനം കാണാതെ പൈസ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞ ആൾ പിന്നെ വീണ്ടും വിളിക്കുകയാണ് വീണ്ടും ഇങ്ങോട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടേ നിൽക്കുകയാണ് ക്യാമറ വേണമെങ്കിൽ പറയണം നല്ല ക്യാമറയാണെങ്കിൽ ക്യാഷിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അതുകൊണ്ടാണ് എന്നെല്ലാം പറഞ്ഞ് പല രീതിയിലും അങ്ങനെ സംസാരിച്ചു കൊണ്ടേ നിന്നു അപ്പം നമ്മളിപ്പോൾ ഓൾറെഡി ഒരു വണ്ടിയോ കാര്യങ്ങളോ കാണാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പോകണമെങ്കിൽ നമ്മൾ പെട്രോൾ അടിച്ച് നമ്മൾ ലോങ് എവിടെയെങ്കിലും പോയി കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ ആ ഒരു പെട്രോളിൻ്റെ പൈസ നമുക്ക് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അതുപോലെ എൻ്റെ സുഹൃത്ത് പറഞ്ഞു 1,000 രൂപ ഞാൻ അഡ്വാൻസ് അയച്ചു തരാം എന്നിട്ട് എനിക്ക് ഈ സാധനം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഓക്കെ 1,000 വേണ്ട ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ആ ക്യാമറ എടുത്തോളാം ബാക്കി 37,000 രൂപയും നിങ്ങൾക്ക് അയച്ചു തരാമെന്നുള്ള ഉറപ്പിൽ എങ്കിൽ അദ്ദേഹം സ്പോട്ട് തന്നെ ഓക്കെ എന്ന് പറഞ്ഞു അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞതിന് ശേഷം അവരവിടെ നിന്ന് ക്യാമറ പാക്ക് ചെയ്ത് കൊടുത്തു വിടുന്നതിൻ്റെ കൊറിയറും കാര്യങ്ങളും ഇവിടെ നിങ്ങളിപ്പോൾ ഇങ്ങനെ കാണുന്നില്ലേ ഇത് രീതിയിൽ കൊറിയറും കാര്യങ്ങളും കംപ്ലീറ്റ് സംഭവങ്ങൾ എന്തൊക്കെയാണോ എന്നുള്ളത് അവർ കൊറിയറിൻ്റെ സ്ലിപ്പ് വരെ പിന്നെ അവരുടെ അതിൻ്റെ ഒക്കെ പുറമെ ഏറ്റവും കൂടുതൽ ഇത് പൈസ കൊടുക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്യാമറയുടെ ബില്ല് സഹിതം നമുക്ക് അയച്ചു തന്നു എന്നുള്ളതാണ് അയച്ചു തന്ന സമയത്ത് വികാസ് കുമാർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി കാർഡ് വികാസ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി കാർഡ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ സഹിതമുള്ള ഒരു ഐഡൻറ്റിറ്റി കാർഡ് ആർമിക്കാരിടുന്ന ടൈപ്പ് ഒരു നീല കളറുള്ള ഡ്രസ്സാണ് അവർ ധരിച്ചിട്ടുള്ളത് എന്നിട്ട് നിങ്ങളിപ്പോൾ ഇവിടെ അങ്ങനെ അവർ ഐഡൻറ്റിറ്റി കാർഡൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് ഇത് ഇങ്ങനത്തെ ഫേക്ക് ഐഡൻറ്റിറ്റി കാർഡ് അടിച്ചിട്ട് ഇദ്ദേഹം ഇതിപ്പോൾ ഇദ്ദേഹം തന്നെ ആണോ എന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ് അങ്ങനെ ഇവരത് ഈ ഒരു ഇത്രയും ഐഡൻറ്റിറ്റി കാർഡ് അടക്കം ലഭിച്ചതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു കേസിലേക്ക് ഇങ്ങനെ ഒരു അഡ്വാൻസിൻ്റെ കാര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന് വേണം പറയാൻ അങ്ങനെ നേരെ അഡ്വാൻസ് 1,000 ചെയ്തു കൊടുത്തു കംപ്ലീറ്റ് പാക്കാക്കുന്ന ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നു പിന്നെ കുറച്ച് സമയത്ത് വിളിച്ചിട്ട് പറയും താമരശ്ശേരിക്കടുത്ത് കൂടത്തായി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ ജോളിയുടെ കൂടത്തായി സൈനൈഡ് ജോളിയുടെ നാടായിട്ടുള്ള കൂടത്തായി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊറിയറെത്തി എന്ന് പറയുകയും ബാക്കി 4,000 കൂടി അയച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ അവിടെ നിങ്ങൾ കാണുന്നില്ല 5,000 രൂപ അഡ്വാൻസ് ചെയ്തു എന്നുള്ള ഇതിലാണ് കൊറിയർ സർവീസ് ചെയ്തിട്ടുള്ളത് ബാക്കി 4,000 കൂടി അയച്ചാൽ മാത്രമേ കൊറിയർ അവിടെ 40 മിനിറ്റ് അതുകൊണ്ട് അവിടെ സാധനം എത്തും എന്ന് പറഞ്ഞും പറയുകയും അപ്പോഴാണ് എൻ്റെ സുഹൃത്തിന് അതിൻ്റെ ഒരു അബദ്ധം മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഒന്നുമില്ല 1,000 രൂപ പോയതിന് ഇതിൽ ദൈവം വലിയൊരു പണി അവർക്ക് തിരിച്ചു കൊടുത്തു എന്നുള്ളത് അത് നമ്മളിപ്പോൾ പറയണ്ട അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു 1,000 രൂപ പോയതിലല്ല നമ്മളൊക്കെ മലയാളികളെ അതിസമർത്ഥമായിട്ട് ഇയാൾ പറ്റിക്കാൻ വേണ്ടിയിട്ട് നോക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിന് അക്കൗണ്ടിൽ പൈസ ഗൂഗിൾ പേ ചെയ്തു കൊടുത്ത നമ്പർ
ഒരു 88 72 36 68 64 എന്ന ഫോൺ നമ്പറിലാണ് ഗൂഗിൾ പേ എമൗണ്ട് ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ നമ്മളെ മലയാളികളെ പറ്റിച്ചു എന്നുള്ളതാണ്. 1000 രൂപ മാത്രമേ അവർക്ക് പറ്റിക്കാൻ പറ്റിയിട്ടുള്ളൂ. എൻ്റെ സുഹൃത്ത് 5000 രൂപ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 5000 രൂപയും പോകുമായിരുന്നു എന്നുള്ള ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സങ്കടകരമായ മറ്റൊരവസ്ഥ ഞാൻ പറയട്ടെ. ഇത് ഞാൻ എൻ്റെ സൗഹൃദ വലയങ്ങളോട് സംസാരിച്ചപ്പോൾ ഒന്ന് രണ്ടാളുകൾ പറയുകയുണ്ടായി, കുന്നമംഗലത്ത് ഒരു വണ്ടി പാക്ക് ചെയ്ത് മൊത്തമായി പാക്ക് ചെയ്തും കാഞ്ഞ് ട്രെയിനിൽ കയറ്റുന്ന ഫോട്ടോ വരെ അയച്ചു കൊടുത്തിട്ട് 25000 രൂപയോളം പറ്റിക്കപ്പെട്ടു എന്നുള്ളത് പറഞ്ഞു. അത് കേസാക്കിയിട്ട് പോലും നമ്മളെ പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. ഇതാ കേസാക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് കേസാക്കിയിട്ട് ഇത്രയും ദിവസമായിട്ട് എൻ്റെ സുഹൃത്തിനൊരു ഫോൺ കോൾ പോലും താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ ക്വാറന്റൈൻ ആയതുകൊണ്ട് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറി അത് കംപ്ലയിൻറ്റ് ചെയ്യാൻ നിന്നില്ല. സ്റ്റേഷൻ്റെ പുറത്തുള്ള ബോക്സിൽ ഇട്ടാൽ മതി എന്ന് അവിടെ ഒരു പോലീസുകാരൻ പറഞ്ഞു. ഒന്ന് ഫോൺ വിളിച്ച് ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ പോലും നമ്മളെ പോലീസിന് സമയമുണ്ടായില്ല എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും നമ്മളെ പോലീസ് എന്തിനു വേണ്ടി സ്വത്തിനും അതും അവരുടെ ശരീരത്തിനും എന്തെങ്കിലും പ്രോബ്ലം വരുന്നുണ്ടോ എന്ന് നോക്കണ്ടേ. പോലീസുകാർ സ്വത്ത് 1000 രൂപയായാലും അദ്ദേഹത്തെ ഹിന്ദിയിലാണ് അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ്, അപ്പോൾ ഹിന്ദി സംസാരിച്ചപ്പോൾ കേരള പോലീസ് ഒന്നും ചെയ്യില്ല എന്നാണ് അവർ ഭീഷണിപ്പെടുത്തിയത്. അത് കേട്ടപ്പോഴാണ് കംപ്ലയിൻറ്റ് കൊടുക്കാൻ തന്നെ എൻ്റെ സുഹൃത്ത് തയ്യാറായത് എന്നുള്ളതാണ്. കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് പോലും യാതൊരു കാര്യവും നമ്മളെ പോലീസിൻ്റെ അടുത്ത് നിന്നുണ്ടായില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥ ഇനി ഒരാളും പറ്റിക്കപ്പെടാതിരിക്കുക. കാരണം അവനെ സംബന്ധിച്ച് 1000 രൂപ ഒന്നുമല്ല. അവൻ പറഞ്ഞത് എന്നോട് പറഞ്ഞത് ഒന്നുമില്ല, അത് ജനങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാളെങ്കിലും ഇത് കേട്ടിട്ട് ആ പൈസ അയച്ചു കൊടുക്കാതിരുന്നാൽ അവർ രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഈ ഒരു വാർത്ത ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. OLX ഇതുപോലത്തെ വാർത്ത കണ്ടുകാഞ്ഞ് നമ്മൾ അബദ്ധത്തിൽ വീണ് പോയാൽ നമുക്ക് ആ പൈസ പോയി എന്ന് കൂട്ടിയാൽ മതി, നമ്മളെ ഗവൺമെൻറ്റിൻ്റെ അല്ല സോറി നമ്മളെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അവരെ പിടിക്കാൻ സിമ്പിളായിട്ട് അവർക്ക് പിടിക്കാൻ പറ്റും. കാരണം അവർ അത്രയും ഫോൺ കോൾസ് നമ്പേഴ്സുകൾ മുഴുവനും നമ്മളെ കൈമലുണ്ട്. നമുക്ക് എല്ലാം നൽകിയിട്ട് പോലും പോലീസുകാർക്ക് പോലും ഒന്നും ചെയ്യാം, അവർക്ക് സമയമില്ലാത്തത് കൊണ്ടായിരിക്കാം എന്ന് നമുക്ക് ഓർത്ത് സമാധാനിക്കാം. അപ്പം ഈ നമ്പേഴ്സുകളൊക്കെ നല്ലോണം ഓർത്ത് വെച്ചുകൂടുക. ഈ 3 നമ്പറും ഒരിക്കലും വിട്ടുപോകണ്ട. ഗൂഗിൾ പേ ചെയ്ത നമ്പറായിട്ടുള്ള 88 72 36 68 64 എന്ന നമ്പറും അതിൻ്റെ പുറമെ കാനോൺ 60 മാർക്ക് OLX കണ്ട നമ്പറായ 800 57 07 222 എന്ന നമ്പറും പിന്നെ അതിൻ്റെ പുറമെ 90 79 39 65 97. ഈ 3 നമ്പറുകളിലും ഉള്ള കോണ്ടാക്ട്സുകളും അതുമാത്രമല്ല ഒരാൾക്കും സാധനം കാണാതെ കയ്യിൽ കിട്ടാതെ പൈസ കൊടുക്കാതിരിക്കുക.